ഹലോ, ഹിഷാസ് വൈബ്സിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കൂണ് മസാലയാണ്. അപ്പോൾ ഈ ഒരു കൂണ് നമ്മളെ തൊടിയിൽ നിന്നൊക്കെ കിട്ടുന്ന കൂണ് വെച്ചിട്ടാണ് ഞാൻ ഇന്നിതുണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ഞാൻ ചിക്കൻ വരട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. വളരെ കുറഞ്ഞ മസാലകളൊക്കെ മതി നമുക്കിതിലോട്ട്. ഇഞ്ചിയോ അല്ലെങ്കിൽ തക്കാളിയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുമാണ്, ഞാൻ വെറുതെ പറയല്ല. അപ്പോൾ എല്ലാവരും കൂണൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി കൂണ് നല്ലപോലെ വൃത്തിയാക്കിയെടുത്ത ശേഷം കഴുകി എടുത്തതാണ്. അപ്പോൾ ഇത് നല്ലപോലെ വെള്ളം വാർന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേണ്ടത് രണ്ട് സവാള അരിഞ്ഞത്, ചെറിയ സവാളയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടെണ്ണം എടുത്തത്. പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പിൻ്റെ ഇല. പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്. നമുക്ക് മല്ലിപ്പൊടി ഇതിലോട്ട് കുറച്ചധികം വേണം. അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടുക കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അതിലാണ് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. നമ്മളിത് ഇതിലോട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു ഉള്ളി നല്ലപോലെ ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ ഉള്ളിയൊക്കെ ഇപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കൂണ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. ഈ ഒരു കൂണിൽ നിന്ന് തന്നെ നമുക്ക് ഇതിന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇത് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കൂണിന് അത്യാവശ്യം വേവന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ കൂണ് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇതിന് വേവാൻ ആവശ്യമായ വെള്ളം ഇതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ടിത് വീണ്ടും ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ കൂണ് മസാല ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ നല്ലപോലെ വറ്റി നല്ല ഡ്രൈ ആയി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണം കൂടി ചേർത്ത് കൊടുക്കാം. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്താൽ. അപ്പോൾ കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിതിൽ ഒഴിച്ചിട്ടുള്ള ആ വെളിച്ചെണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്ന വരെ ഒന്നണ്ട് ഡ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഇതിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമൊക്കെ കൂണൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.